ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി എട്ടാം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ പാഠമാണ്. മൂന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് സഭയുടെ ദൈവീക സ്വഭാവം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ആദിമ ക്രൈസ്തവ സഭയും. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ പാഠഭാഗത്തിൽ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രേഷിത യാത്രയും ജെറുസലേം കൗൺസിലും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് സഭയുടെ ദൈവീക സ്വഭാവം എന്നുള്ള കാര്യമാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അന്ധമായി സ്നേഹിക്കുന്ന കരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പഠനം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം തരണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരുമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളുമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? സഭയുടെ ദൈവീക സ്വഭാവം. ഉദ്ധാനം ചെയ്ത നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ ദൗത്യം തുടരുവാനായി പരിശുദ്ധാത്മാവിനെ അയച്ച് വിശുദ്ധ സഭയെ സ്ഥാപിച്ചു. ഒരു പരിശുദ്ധ സഭയിലേക്ക് കടന്നു വന്നവരൊക്കെയും മാമോദീസ സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായിൽ വിശ്വസിച്ചു. വിശ്വസിച്ചവരൊക്കെയും ഏറ്റുപറഞ്ഞത് യേശു തമ്പുരാൻ്റെ തുടർച്ചയാണ് സഭയെന്നും യേശു തമ്പുരാൻ്റെ ശരീരമാണ് സഭയെന്നും. വളരെ അർത്ഥവത്തായ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു തമ്പുരാൻ്റെ തുടർച്ചയാണ് വിശുദ്ധ സഭ. യേശു തമ്പുരാൻ്റെ ശരീരമാണ് വിശുദ്ധ സഭ. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് മാനുഷിക സ്വഭാവവും ദൈവിക സ്വഭാവവും ഉള്ളതുപോലെ തന്നെ സഭയ്ക്കും, യേശു മിശിഹായുടെ തുടർച്ചയായ സഭയ്ക്കും ഈ മാനുഷികമായ ഘടനയും ദൈവിക ഘടനയും ഉണ്ട്. സഭയുടെ ദൃശ്യവും ബാഹ്യവുമായ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നാം എല്ലാവരും ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹം, ഭരണ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയാണ്. സഭയുടെ ദൈവീക ഘടന അദൃശ്യവും ആന്തരികവുമാണ്. ഈ ദൈവീക ഘടകം സഭയെ വിശുദ്ധീകരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സഭയുടെ ബാഹ്യമായ ഘടനയെക്കുറിച്ചും ദൈവീകമായ ഘടനയെക്കുറിച്ചുമാണ്. സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മൾ പോകുന്ന ദേവാലയം, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സംഘടനകൾ. സംഘടന നമ്മുടെ സൺഡേ സ്കൂള്, MCYM, MCA, അങ്ങനെയുള്ള പല സംഘടനകൾ നമ്മുടെ സഭയിലുണ്ട്. അപ്പോൾ സംഘടനകൾ, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയാണ് നമ്മൾ ബാഹ്യമായിട്ട് കാണുന്നതാണ്. എന്നാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് സാധിക്കാത്ത ആന്തരികമായ ഘടന, ദൈവീക ഘടനയുണ്ട്. അത് എന്താണ്? നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യമാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മാനുഷിക സ്വഭാവവും ദൈവിക സ്വഭാവവും പരസ്പരം യോജിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഭയുടെ ആന്തരികമായിട്ടുള്ള ഘടനയും ബാഹ്യമായിട്ടുള്ള ഘടനയും യോജിച്ചിരിക്കുന്നു. ഈശോയുടെ ബാഹ്യമായിട്ടുള്ള, അല്ലെങ്കിൽ മാനുഷിക സ്വഭാവത്തിൽ നിന്നാണ് ദൈവിക സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ
ഈശോയുടെ മനുഷ്യത്വത്തിലൂടെയാണ് ദൈവത്വം പ്രകടമായത്. അതുപോലെ തന്നെ സഭയുടെ ബാഹ്യ ഘടനകളിൽ നിന്നാണ് ആന്തരികമായിട്ടുള്ള ഘടന വ്യക്തമാകുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ഈശോ തമ്പുരാൻ നമ്മളോട് പറയുന്നു, പരസ്പരം സ്നേഹിക്കുക. മറ്റുള്ളവരെ നാം സ്നേഹിക്കുമ്പോൾ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. ഈ സ്നേഹം പ്രകടമാക്കുമ്പോൾ ഈശോയുടെ ദൈവത്വം പ്രകടമാവുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈശോ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് സഭയുടെ ദൈവത്വം പ്രകടമാകുന്നത്, സഭയുടെ ആന്തരിക ഘടന പ്രകടമാകുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളും നമ്മളുടെ ശുശ്രൂഷകളൊക്കെയും ഈശോ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് ഈശോയുടെ മുഖം അവിടെ പ്രകടമാകുന്നത്. അപ്പോൾ മദർ തെരേസായും മറ്റുള്ള ധാരാളം വിശുദ്ധരും പാവങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള വലിയ മനോഭാവം ഉണ്ടാകുന്നു. അപ്പോൾ ഈശോയുടെ സ്വഭാവം, ഈശോയുടെ സാന്നിധ്യം അവിടെ പ്രകടമാവുകയാണ്. ഈശോമിശിഹായുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണത്തിലൂടെയാണ്. സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1:15. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ മാമോദീസായിലൂടെ ഈശോയുടെ സഭയുടെ അംഗമാകുന്നു, ദൈവരാജ്യത്തിൻ്റെ അംഗമാകുന്നു. ദൈവരാജ്യത്തിൻ്റെ പൗരത്വം നമ്മൾ സ്വീകരിക്കുകയാണ് മാമോദീസായിലൂടെ. മാമോദീസായിലൂടെ ഒരു വ്യക്തി സഭയുടെ അംഗമാകുന്നു, അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിൻ്റെ അംഗമാകുന്നു. എന്നാലും അതിൻ്റെ പൂർണ്ണത എപ്പോഴാണ് കൈവരിക്കുന്നത്? ഈശോയുടെ 2-ാം വരവോടുകൂടിയാണ്. യുഗാന്ത്യത്തിലാണ് ഇതിൻ്റെ പൂർണ്ണത ആ മനുഷ്യൻ കൈവരിക്കുന്നത്. അപ്പോൾ മാമോദീസായിലൂടെ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം നമ്മൾ സ്വീകരിക്കുന്നു എങ്കിലും അതിൻ്റെ പൂർണ്ണത ഈശോയുടെ 2-ാം വരവിലാണ്, അല്ലെങ്കിൽ യുഗാന്ത്യത്തിലാണ് ഇതിൻ്റെ പൂർണ്ണത നമ്മൾ കൈവരിക്കുന്നത്. ഈശോമിശിഹായുടെ സുവിശേഷം സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ച് കടന്നു വരുന്ന വ്യക്തികളാണ് സഭയുടെ അംഗങ്ങൾ. സഭ എന്ന പദത്തിന് ഗ്രീക്കിൽ എക്ലേസിയ എന്നാണ് പറയുന്നത്. എക്ലേസിയ എന്ന പദത്തിൻ്റെ അർത്ഥം വിളിക്കപ്പെട്ടവരുടെ സമൂഹം. അപ്പോൾ നമ്മളൊക്കെയും വിളിക്കപ്പെട്ടവരുടെ സമൂഹത്തിലുള്ളവരാണ്. മാമോദീസ സ്വീകരിച്ച വ്യക്തികളാണ് ദൈവരാജ്യത്തിൽ അംഗത്വമുള്ള വ്യക്തികളാണ്, വിശുദ്ധ സഭയിൽ അംഗത്വമുള്ള വ്യക്തികളാണ്. സഭയുടെ അംഗങ്ങളാകുന്ന നമ്മളെ ഈശോ തമ്പുരാൻ വിശുദ്ധ കൂദാശകളിലൂടെ സഭയിൽ നമ്മളെ വളർത്തുന്നു. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഈശോ വളർത്തുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം അനുഭവിക്കുന്നത്. അപ്പോൾ സഭയിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് മുന്നേറുന്നത്. ഈശോമിശിഹ പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ ആവിഷ്കാരമാണ് വിശുദ്ധ സഭ. അതിനാൽ സഭയും ദൈവരാജ്യവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഈ സന്ദേശം എല്ലാവരെയും അറിയിക്കുവാൻ, ലോകം മുഴുവൻ അറിയിക്കുവാനായിട്ട് സഭ കടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും സഭ എന്നുള്ളത് ഒരു രഹസ്യമാണ്. മറ്റെല്ലാ സമൂഹങ്ങളിലെ പോലെയും സഭയ്ക്കും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും സഭയ്ക്ക് രഹസ്യാത്മകമായ ഒരു സ്വഭാവം കൂടിയുണ്ട്. 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സഭയുടെ രഹസ്യാത്മകതയെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. സഭയിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് സഭയുടെ രഹസ്യാത്മകത നാം പ്രധാനമായും കാണുന്നത്. സഭയുടെ ദൃശ്യമായ ചട്ടക്കൂടിന് പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരചലനങ്ങളുണ്ട്.
തൻ്റെ സ്നേഹപൂർണമായ പരിലാളനം വഴി ദൈവം സഭയെ നിരന്തരം നയിക്കുന്നു. അങ്ങനെ സഭയിലൂടെ നാം ദൈവത്തിൽ എത്തിച്ചേരും. ദൈവം സഭയിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല, എങ്കിലും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല, എങ്കിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്, വലിയ പ്രവർത്തനമുണ്ട്, വലിയ നേതൃത്വമുണ്ട് സഭയിൽ. അപ്പോൾ ഇതാണ് സഭയുടെ രഹസ്യാത്മകതയുടെ കേന്ദ്രബിന്ദു. മറ്റ് സംഘടനകളൊക്കെയുണ്ട്, പക്ഷേ ഇതിൽ നിന്നും സഭയെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ഈശോമിശിഹായുടെ സജീവ സാന്നിധ്യം. ഈശോമിശിഹായാണ് സഭയെ നയിക്കുന്നത്, സഭയെ പരിപാലിക്കുന്നത് ഈശോയാണ്, സഭയെ നയിക്കുന്നത് ഈശോയാണ്. അപ്പോൾ ഇതാണ് സഭയുടെ രഹസ്യാത്മകതയുടെ കേന്ദ്രബിന്ദു. അപ്പോൾ ഇതെപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. ഗ്രീക്ക് ഭാഷയിലെ മിസ്തേരിയോൺ എന്ന പദത്തിൽ നിന്നാണ് രഹസ്യം എന്നർത്ഥമുള്ള ഇംഗ്ലീഷ് പദത്തിലെ മിസ്റ്ററി എന്ന പദം ഉണ്ടായത്. സുറിയാനിയിൽ ഇതിനെ റോസോ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. വിശുദ്ധ സ്വഭാവത്തോടുകൂടിയുള്ള രഹസ്യാത്മകതയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സാധാരണ ഒരു രഹസ്യാത്മകതയല്ല, വിശുദ്ധ സ്വഭാവത്തോടുകൂടിയുള്ള രഹസ്യാത്മകത. അപ്പോൾ മനുഷ്യബുദ്ധിക്കതീതമായ, നമ്മുടെയൊക്കെ ബുദ്ധിക്കതീതമായ രഹസ്യാത്മകതയാണ് മിസ്തേറിയോൺ അല്ലെങ്കിൽ റോസോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഈശോമിശിഹ തന്നെയാണ് ഈ രഹസ്യം. വിശുദ്ധ സഭയിലൂടെ ഈശോമിശിഹായുടെ രക്ഷാകര ദൗത്യം തുടരുന്നതിനാൽ സഭയും രഹസ്യമെന്ന് നമ്മൾ വിളിക്കുന്നു. ഇനിയും അടുത്തത് സഭ അടിസ്ഥാന കൂദാശ. എന്താണ് കൂദാശ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അദൃശ്യമായ കൃപാവരത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ് ശുദ്ധ കൂദാശകൾ. നമുക്ക് 7 കൂദാശകളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കൂദാശകളിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ സഭയുടെ അംഗമാകുമ്പോഴാണ് നമുക്ക് കൂദാശകൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. സഭയിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ സഭയെ നമുക്ക് കൂദാശ എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. യേശുതമ്പുരാൻ ജീവിച്ചിരുന്ന സമയത്ത് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുവാനും യേശുവിനെ സ്പർശിക്കുവാനും യേശുവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുവാനുമൊക്കെയും അന്ന് ജീവിച്ചിരുന്നവർക്ക് സാധിച്ചു. എന്നാൽ ഇപ്പോൾ നമുക്കെങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? വിശുദ്ധ സഭയിലൂടെ. സഭയുടെ അംഗങ്ങളായ നമുക്ക് യേശുതമ്പുരാനെ കാണുവാനും യേശുവിൻ്റെ സ്നേഹമനുഭവിക്കുവാനും യേശുവിൻ്റെ സൗഖ്യം സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അപ്പോൾ യേശുതമ്പുരാനെ സ്പർശിക്കുവാനും അവൻ്റെ വാക്കുകൾ കേൾക്കുവാനും അവനെ അനുഭവിക്കുവാനും വേണ്ടി യേശുതമ്പുരാൻ സ്ഥാപിച്ച അടയാളമാണ് അഥവാ കൂദാശയാണ് വിശുദ്ധ സഭ. അപ്പോൾ യേശുതമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നതും നമ്മളെ വിശുദ്ധീകരിക്കുന്നതുമൊക്കെയും വിശുദ്ധ സഭയിലൂടെയാണ്. അപ്പോൾ വിശുദ്ധ സഭയുടെ അംഗങ്ങളായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് സന്തോഷിക്കാം. കാരണം ഈശോ നമ്മളെ വിശുദ്ധ സഭയിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റുന്നു. ഇപ്രകാരം ഉദ്ധിതനായ ക്രിസ്തുവിനെ ദൃശ്യമാക്കുകയും അദൃശ്യമായ കൃപാവരം നമ്മളിലേക്ക് ചൊരിയുകയും ചെയ്യുന്ന കൂദാശയാണ് വിശുദ്ധ സഭ. അദൃശ്യമായ കൃപാവരം നമ്മളിലേക്ക് ചൊരിയുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് വിശുദ്ധ സഭ. അതുകൊണ്ടാണ് വിശുദ്ധ സഭയെ യേശുതമ്പുരാൻ്റെ കൂദാശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചത് വളരെ ചുരുക്കമായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. സഭയുടെ ദൈവീക സ്വഭാവം, സഭയുടെ മാനുഷിക ഘടകങ്ങൾ,
ദൈവിക ഘടകങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചു. നമ്മൾ സഭയുടെ അംഗങ്ങളാകുന്ന മാമോദീസായിലൂടെ സഭയുടെ അംഗങ്ങളാകുന്ന നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ പൂർണ്ണത എപ്പോഴാണ് കൈവരിക്കുന്നത്? ഈശോയുടെ രണ്ടാം വരവോടുകൂടിയാണ്. സഭ ഒരു രഹസ്യമാണ് എന്ന് നമ്മൾ പഠിച്ചു. കാരണം ഇതിനെ നയിക്കുന്നത്, സഭയെ നയിക്കുന്നത് എന്താണ്? അത് ഈശോയാണ്. സഭ അടിസ്ഥാനമായി കൂദാശയാണ്. കാരണം ദൈവത്തിൻ്റെ വരപ്രസാദം നമ്മളിലേക്ക് ചൊരിയുന്നത് വിശുദ്ധ സഭയിലൂടെയാണ്. സഭ എന്നുള്ളത് അടിസ്ഥാനപരമായി കൂദാശയാണ്. ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മനഃപ്പാഠമാക്കുവാനായിട്ടുള്ള വേദഭാഗമുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശുലിഹ എഴുതിയ സുവിശേഷം 15:5 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായി സാധിക്കുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. 4 ചോദ്യവും നല്ലതുപോലെ വായിച്ച് അതിൻ്റെ ഉത്തരം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങയുടെ ദൈവിക സ്വഭാവത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാൻ, സഭയുടെ ദൈവിക സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ അങ്ങ് ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. സഭയുടെ അംഗമാകുവാൻ ഞങ്ങളെ ഇടയാക്കിയതിൽ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള അനുഗ്രഹം തരണമേ. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളുമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തെ കേൾക്കുമാറാകണമേ. ആമേൻ. നല്ല ഒരു ദിവസം നേരുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്നു.